കെഎസ് യു സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി പാനൂർ സ്വദേശി എം സി അതുലിനെ നിയമിച്ചു ഫർഹാൻ മുണ്ടേരിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാക്കി ലിസ്റ്റിനെ ചൊല്ലി കെ എസ് യുവിൽ വലിയ തർക്കവും ഉടലെടുത്തു കണ്ണൂർ ഡി സി സിയുടെ നിർദ്ദേശം പോലും അവഗണിച്ചാണ് ജില്ലാ പ്രസിഡന്റിനെ നിയമിച്ചതെന്നാണ് ആരോപണം വിശദാംശങ്ങളുമായി മനോജുമയിൽ ചേരുന്നുണ്ട് മനോജ് കെ എസ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് അതേസമയം ലിസ്റ്റിനെ ചൊല്ലി തർക്കവും മുടലെടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഷാരിമ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം കെ എസ് യു ജില്ലാ സംസ്ഥാന ഭാരവാഹികളെ അല്പം മുമ്പാണ് പ്രഖ്യാപിച്ചത് കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി പാനൂർ ചെണ്ടയാർ സ്വദേശി എം സി അതുലിനെയാണ് നിയമിച്ചിട്ടുള്ളത് കണ്ണൂരിൽ നിന്ന് ഫർഹാൻ മുണ്ടേരിയെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാക്കിയിട്ടുണ്ട് അതുൽ നിലവിൽ എം ഫിലോസഫി വിദ്യാർത്ഥിയാണ് കെ കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി സ്ഥാനവും നിർമ്മലഗിരി ബ്രണ്ണൻ കോളേജ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജ് എന്നിവിടങ്ങളിൽ യൂണിറ്റ് പ്രസിഡന്റ് സ്ഥാനവും വഹിച്ചിരുന്നു ഇതിന് ഇതല്ലാതെ ബ്ലോക്ക് ജില്ലാ ഭാരവാഹിത്വത്തിലേക്ക് ഇതുവരെ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയ എം സി അതുൽ എത്തിയിരുന്നില്ല അങ്ങനെയുള്ള ഒരാൾ ജില്ലാ പ്രസിഡന്റ് ആയതിൽ സംഘടനക്കകത്ത് വലിയ അമർഷം പുകയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഫർഹാൻ മുണ്ടേരി ജില്ലാ പ്രസിഡന്റ് ആകുമെന്നായിരുന്നു പൊതുവെ കരുതിയിരുന്നത് ആ രീതിയിലാണ് പാർട്ടിയിലടക്കം ചർച്ചകൾ ഉണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഡി നേതൃത്വവും ആ രീതിയിലാണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഫർഹാൻ മുണ്ടേരി കെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശം ഡി സി സിയും മുന്നോട്ട് വെച്ചിരുന്നു എന്ന് പുറത്തേക്ക് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് എന്നാൽ ഈ കാര്യം നേതൃത്വം ഇപ്പോൾ സമ്മതിക്കുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ കെ എസ് യു ജില്ലാ ഭാരവാഹി ആരാകണം എന്ന് പാർട്ടി പറയുന്ന ഒരു സാഹചര്യമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നേതൃത്വം പറയുന്നത് പക്ഷേ ഡി സി സിയുടെ ഒരു പൊതുവായൊരു നിർദ്ദേശം എന്നുള്ളത് അത് ഫർഹാൻ മുണ്ടേരി ആയിരുന്നു എന്നാണ് ചില സൂചനകൾ പുറത്തേക്ക് വരുന്നത് എന്നാൽ ലിസ്റ്റ് വന്നപ്പോഴാണ് ഈ ഫർഹാൻ മുണ്ടേരി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആക്കുകയും എം സി അതുലിനെ ജില്ലാ പ്രസിഡന്റ് ആക്കുകയും ചെയ്തിട്ടുള്ളത് ഈ കെ പി സി സി പ്രസിഡന്റിന്റെ നോമിനി എന്നുള്ള ഒരു പരിഗണനയാണ് എം സി അതുലിന് ലഭിച്ചതെന്നാണ് കെ എസ് യു വിൽ നിന്നും കെ എസ് യു സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ഒരു കാര്യം അതായത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് എം സി അതുലിന്റെ പേര് മുന്നോട്ട് വെച്ചത് എന്നുള്ള രീതിയിൽ ചില സൂചനകളും പുറത്തേക്ക് വരുന്നു എന്നാൽ ഈ ഫർഹാൻ മുണ്ടേരി ജില്ലാ പ്രസിഡന്റ് ആകും എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ചകൾ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഒന്നും പറഞ്ഞു കേൾക്കാത്ത ഒരു പേരായിരുന്നു ഈ എം സി അതുലിൻ്റേത് എന്തായാലും ഈ ഒരു സാമുദായിക പരിഗണന ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഫർഹാൻ മുണ്ടേരിക്ക് വിനയായതും ഈ സാമുദായിക പരിഗണനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അതായത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു എന്നീ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെ ഭാരവാഹിയായി വരുന്നത് ഒരു സാമുദായിക സന്തുല ഒരു കോട്ടം സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു വാദം ഈ പുനഃസംഘടനയിൽ ഉയർന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ഒരു സാമുദായിക വാദം ഉയർത്തിയാണ് ഫർഹാൻ മുണ്ടേരിയെ തഴഞ്ഞത് എന്ന എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സാമുദായിക സമവാക്യമൊക്കെ ആര് സംഘടനയിൽ കെ എസ് യുവിൽ ആരുത്തി എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പുനഃസംഘടനയെ ചൊല്ലി വലിയ തർക്കം പാർട്ടിയിലും ഉടലെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെ എസ് യു ഇപ്പോൾ നടക്കുന്നുണ്ട് കെ എസ് യുവിൻ്റെ സംസ്ഥാന ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ ആ ചുമതലയിൽ നിന്നും ഒഴിവായി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ജയന്തും വി ടി ബൽറമുമാണ് ഈ ലിസ്റ്റ് ലിസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ചുമതലയിൽ നിന്നും ഇപ്പോൾ ഒഴിഞ്ഞിട്ടുള്ളത് കൂടിയാലോചനകളില്ലാത്ത ലിസ്റ്റ് തയ്യാറാക്കി എന്നാണ് ഇവരുടെ പരാതി അതായത് പ്രായാധിക്യം പരിഗണിച്ചില്ല വിവാഹം കഴിഞ്ഞ ആളുകൾ വരെ കെ എസ് യുവിൻ്റെ സംസ്ഥാന ഭാരവാഹികളായി എത്തുന്നു യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല കെ എസ് യുവിൻ്റെ ചുമതല വഹിക്കുന്ന ഭാരവാഹികളോട് പോലും ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായില്ല തുടങ്ങിയ പരാതികളൊക്കെയാണ് നേതാക്കൾ അതായത് സ്ഥാനമൊഴിഞ്ഞ കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പ്രഖ്യാപിച്ച ലിസ്റ്റ് ഇത് മരവിപ്പി ലിസ്റ്റ് മരവിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉയരുകയാണ് പരാതി പ്രവാഹമാണ് ഇപ്പോൾ കെ പി സി സിയുടെയും കെ എസ് യുവിൻ്റെയും സംസ്ഥാന ആസ്ഥാനത്തേക്ക് എന്നാൽ ലിസ്റ്റ് മരവിപ്പിക്കാനുള്ളൊരു സാധ്യത ഇനി ഇല്ല കൂടുതൽ പേരെ സംസ്ഥാന ഭാരവാഹിയാക്കി പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമവും ഇതിനിടയിൽ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന ഫർഹാൻ മുണ്ടേരി വിഷയവും സംഘടനാ തലത്തിൽ വലിയ ചർച്ചയാണ് എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഷാരിമ